മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കന്നഡ ക്രൈം ത്രില്ലർ ഫിലിമായിട്ടുള്ള കാവൽദാരിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ് അപ്പ് ഇറ്റ്സ് സ്കോട്ട്, ഐ ആം ഉബൈസ് മാർലി ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കിരിക് പാർട്ടി കണ്ടതിന് ശേഷമാണ് കന്നഡ ഫിലിംസൊക്കെ കാണാൻ തുടങ്ങിയത്. പിന്നെ KGF കണ്ടതിന് ശേഷം അതൊരു ശീലമാക്കി. പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ സബ് ടൈറ്റിൽസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇതില്ലാണ്ട് കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അടപാടെല്ലാം മൂഞ്ചും. കാവൽദാരി ഞാൻ ഈ അടുത്ത് കണ്ടൊരു കന്നഡ ക്രൈം ത്രില്ലറാണ്. ഇപ്പം ആമസോൺ പ്രൈം വീഡിയോസിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഫിലിം കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കന്നഡയിൽ വന്നിട്ടുള്ള ഒരു എക്സലന്റ് ത്രില്ലറാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. സോ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. 1970s ഒരു മർഡറാണ് ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ പ്ലോട്ട്. അന്നൊരു വീട്ടിൽ നടക്കുന്ന ഒരു മർഡറും പിന്നെ അന്ന് അധികം തെളിവൊന്നും കിട്ടാതെ കാരണം ആ കേസ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ 49 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നു. ആദ്യമൊക്കെ കാണുമ്പോൾ ഇത്രയും വർഷങ്ങൾക്കായിട്ടൊരു കേസ് എടുക്കുമ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് തോന്നും. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷൻസുമായിട്ടുള്ള കണക്ഷൻസൊക്കെ കണ്ടെത്തി വരുമ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും കൂടി വരുന്നുണ്ട്. ഫിലിമിൻ്റെ കഥ കൊണ്ടും അത് സീൻ ടു സീൻ വർക്കൗട്ട് ചെയ്തതും വെച്ച് നോക്കുമ്പോൾ ഫിലിമിന് നൈസായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ എന്നൊക്കെ പറയുമ്പോൾ കഥ തുടങ്ങുമ്പോൾ കുറച്ചധികം സ്ലോ ഉണ്ട്. പിന്നെ അരമണിക്കൂറിന് ശേഷമാണ് ഫിലിം ചെറുതായിട്ടൊന്ന് സ്പീഡപ്പ് ആവുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം ചടപടയാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഋഷിയുടെ ശ്യാം എന്ന ക്യാരക്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതൊക്കെ പക്കായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കേസ് ഡയറി ഇരുന്ന് വായിക്കുമ്പോൾ അന്നത്തെ സിറ്റുവേഷൻസിലേക്ക് ശ്യാം ഇമാജിൻ ചെയ്ത് പോകുന്നതൊക്കെ എക്സലൻ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ നോക്കുമ്പോൾ നരേഷൻ സ്ലോ പേസിലാണ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർവെല്ലിൽ കുടന്നു നിർത്തുന്നതും അവിടുന്ന് കാര്യങ്ങളൊക്കെ വേഗം നീങ്ങുന്നുണ്ട്. മെയിനായിട്ട് സസ്പെൻസ് എല്ലാം ഡയറക്ടർ ഹേമന്ത് റാവോ ഭയങ്കര കണ്ണിങ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വരാം, ബാക്കിയുള്ളതൊന്നും ആലോചിച്ചാൽ പോലും കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ ഒരു ഫിലിമിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫിലിമിത്തെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കുറിച്ചിട്ട് പറയുന്നില്ല. ഏറെക്കുറെ സസ്പെൻസ് പൊളിയാൻ ചാൻസ് ഉള്ള കാരണമാണ് അധികമൊന്നും പറയാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിത്തെ രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാം. ഋഷിയുടെ ശ്യാം എന്ന ക്യാരക്ടർ ട്രാഫിക് പോലീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാനാണ് പുള്ളിക്ക് താല്പര്യം. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ 1970s മർഡർ കേസിലേക്ക് ശ്യാം എത്തിപ്പെടുകയാണ്. അതുപോലെ തന്നെ ആനന്ദനാഗിൻ്റെ റിട്ടയർഡ് പോലീസ് ക്യാരക്ടർ മൂത്തന്ന സർ ഈ ഒരു ഫിലിമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നും കൂടി പറയാം. 1970s ഈ കേസ് അന്വേഷിച്ച് കാര്യമായിട്ടൊന്നും കിട്ടാണ്ടാവുമ്പോൾ ഈ ഒരു കേസ് അങ്ങേര് ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ ശ്യാം നിർബന്ധിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിൽ ഇവർ രണ്ടാളും കൂടിയിട്ട് അങ്ങ് പോവുകയാണ്. ഏറെക്കുറെ ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിന് ചെറിയൊരു സ്പേസോ അല്ലെങ്കിൽ ചെറിയൊരു റോളോ ഉള്ളെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു ഫിലിമിൽ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ ക്യാരക്ടേഴ്സിലും സസ്പെൻസ് ഉള്ള കാരണം കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന്. നിയോ നോയർ ഫിലിംസ് ഇന്ത്യയിൽ വരുമ്പോൾ മസാല എലമെൻറ്റ്സ് കൂടുതലും പോസിബിൾ ആണ്. പക്ഷെ കാവൽദാരിയിൽ അങ്ങനത്തെ ഒന്നും തന്നെ വരുന്നില്ല. പ്രത്യേകിച്ച് ഫിലിം കന്നഡയിലൊക്കെ ആകുമ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ ഫിലിം പക്ക ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീനാണ്. 1970s കഥയെ 2019 സിങ്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറിയുടെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിനൊക്കെ പക്ക ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പക്ക ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള ഫിലിംസൊക്കെ കൂടുതൽ വരുന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്ലാസ് ഐറ്റം വരും എന്നൊക്കെ പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പിന്നെ കന്നഡ എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ ഓവർ റേറ്റഡ് ആക്ഷൻസൊക്കെ വരുന്ന ഫിലിംസൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നത്. പക്ഷെ കാവൽദാരി എന്ന ഫിലിം എന്ന് പറയുമ്പോൾ പക്ക റിയലിസ്റ്റിക് ആണ്. അതാണ് എനിക്ക് കൂടുതലും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടത്. ഹേമന്ത് റാവോയുടെ ആദ്യ ഫിലിമായ ഗോതി ബണ്ണ സാധാരണ മികട്ട്. ഈ ഫിലിമിന് നല്ല ഇമ്പാക്റ്റുള്ള സ്റ്റോറി ഉള്ള കാരണം ഇങ്ങനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ നന്നായിട്ട് സാധിക്കുമെന്ന് തെളിയിച്ചിരുന്നു. കാവൽദാരിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ എക്സ്പെക്റ്റേഷൻസും ഉണ്ടായിരുന്നു. പിന്നെ പൊന്നീത് രാജ്കുമാറിൻ്റെ ആദ്യ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് നൈസായിട്ട് അങ്ങ് കൂടി. ഈ ഒരു ഫിലിമിലെ ക്യാരക്ടേഴ്സിന് ഹേമന്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പിൽ കൊടുക്കാണ്ട് ചെറുതായി ഗ്രേ ഷെയ്ഡ്സും ഒരു റിയലിസ്റ്റിക് രീതിയിൽ എടുത്തപ്പോഴും ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറിക്ക് അത് സ്യൂട്ടാവുന്നുണ്ട്.
ഒരു കൊമേഴ്ഷ്യൽ രീതിയിലാവാണ്ട് ഒരു ഫ്രഷ് അപ്രോച്ചിലാണ് ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ക്ലീഷെ പോലത്തെ ഒരു നരേഷനിലാക്കാണ്ട് ഈ ഒരു ഫിലിമിനെ നൈസാക്കിയിട്ട് വേറൊരു രീതിയിലെടുത്തപ്പോൾ നല്ല ക്വാളിറ്റിയും മൊത്തത്തിൽ കണ്ടിരിക്കാൻ നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.